ചായാമൻസ എന്ന ഡോക്യുമെന്ററി ഒരുക്കുകയാണ് കൊടുവഴഞ്ഞൂർ സ്വദേശിനി കവയിത്രിയും അധ്യാപികയുമായ ബിന്ദു നന്ദന. ചായാമൻസ എന്ന സസ്യത്തെക്കുറിച്ച് കേൾക്കാത്തവർ ചുരുക്കം. അക്ഷരാർത്ഥത്തിൽ ഒരു അത്ഭുത സസ്യമാണ് ചായാമൻസ. പണ്ടുകാലത്ത് മെക്സിക്കോയിൽ ആരാധനാലയങ്ങളുടെ പരിസരത്ത് ഇത് നട്ടുവളർത്തിയിരുന്നു. പരമ്പരാഗത ഔഷധ നിർമ്മാണത്തിനും ഭക്ഷണത്തിനും ചായാമൻസ ഉപയോഗിച്ചിരുന്നു എന്നാണ് കേൾവി. ചായാമൻസ അത്ഭുതങ്ങളുടെ മായൻ എന്ന ഒരു ഡോക്യുമെന്ററി ഞാൻ തയ്യാറായിരിക്കുകയാണ്. ഈ ചായാമൻസയുടെ ജന്മദേശം എന്ന് പറയുന്നത് മെക്സിക്കോ ആണ് എന്ന് കരുതപ്പെടുന്നു. അപ്പം മെക്സിക്കോയിൽ നിന്ന് ഇതിപ്പോൾ എല്ലാ ഭാഗത്തും പ്രചാരത്തിലിരിക്കുന്ന ഒരു സസ്യമാണ്. പക്ഷേ നമുക്കതിൻ്റെ ഔഷധമൂല്യം ഒരു അതിൻ്റെ പോഷക കലവറയായിട്ടുള്ള ഈ ഒരു സസ്യത്തെ നമ്മൾ ആരും അത്ര പ്രയോജനപ്പെടുത്തുന്നതായി കാണുന്നില്ല. അപ്പോൾ അതിലൊരു ഹൈഡ്രോസയാനിക് എന്ന് പറയുന്ന ഒരു ആസിഡിൻ്റെ അംശം ചെറിയ തോതിൽ അതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതാരും അങ്ങനെ ഉപയോഗിക്കാത്തത്. പക്ഷേ അത് 20 മിനിറ്റോളം തിളപ്പിച്ചു കഴിഞ്ഞാൽ അതെല്ലാം അതിൽ നിന്ന് പോകുകയും ആ വിഷാംശം നശിക്കുകയും പിന്നെ അത് സാധാരണ കപ്പയിലും ഒക്കെ കാണുന്നതാണ്. അപ്പോൾ ഈ പോഷക സമൃദ്ധമായ ഒരു ഭക്ഷണ പദാർത്ഥമായും ഔഷധമായും ഒക്കെ നമുക്കിതിനെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ സസ്യം പിന്നെ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് കെയറിംഗ് ഒന്നും കൂടാതെ തന്നെ നട്ട് വളർത്താൻ സാധിക്കുന്ന ഒന്നാണ്. കാരണം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് ഇത് 2 മീറ്റർ നീളത്തിൽ നമുക്ക് അതിനെ കെയർ ചെയ്ത് നിർത്താം. 6 മീറ്ററോളം ഉയരത്തിൽ ഇത് വളരും. അതിനെ നമുക്ക് മുറിച്ച് ഇലകൾ പറിച്ചെടുക്കുന്നതിന് വേണ്ടി, ഇലകൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 മീറ്റർ ഉയരത്തിൽ നമുക്കിതിനെ മുറിച്ച് വളർത്തിയെടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ ഔഷധ മൂല്യങ്ങളെന്ന് പറയുന്നത് പിന്നെ ജീവിതശൈലീ രോഗങ്ങളായ പ്രമേഹം, പിന്നെ ഇതുപോലെയുള്ള എല്ലിൻ്റെയും പല്ലിനും ഒക്കെ വരുന്ന പ്രശ്നങ്ങൾ, ഇതിനൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ ഗർഭിണികൾക്കൊക്കെ ഇതിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വിളർച്ചയ്ക്കൊക്കെ നല്ലതാണ്. അതുപോലെ കരളിൻ്റെയൊക്കെ ശുദ്ധീകരണത്തിന് വിഷാംശമൊക്കെ പോയി കരളൊക്കെ ശുദ്ധീകരിക്കുന്നതിന്, കഫം ഇല്ലാതാക്കുന്നതിന്, ഇങ്ങനെയൊക്കെ ധാരാളം ഉപയോഗങ്ങൾ ഇതുണ്ട്. ഇതിന് ലഭ്യമാണ് ഇതിൽ നിന്ന്. ഇതിൻ്റെ ഇത് നമുക്ക് ചായയായിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അത് പിന്നെ ഈ ചായ മൻസ എന്ന് പറയുന്നത് തന്നെ ചായ എന്ന് അതിൽ പറയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ചായ ഇത് 20 മിനിറ്റോളം ഇത് തിളപ്പിച്ച് പിന്നെ ആ വെള്ളം തണുക്കുമ്പോൾ അതിലേക്ക് പിന്നെ ലേശം ഉപ്പും പിന്നെ നാരങ്ങാ നീരും ഒക്കെ ഒഴിച്ചിട്ട് നമുക്ക് അത് കുടിക്കാം. അത് പ്രമേഹം അല്ലെങ്കിൽ ഷുഗർ ലെവൽ, നമ്മുടെ ബ്ലഡിലെ ഷുഗർ ലെവൽ നിയന്ത്രിക്കാൻ വളരെയധികം സഹായകരമാണ്. അതുപോലെ ഇതിൽ ധാരാളമായിട്ട് മിനറൽസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ട പിന്നെ ഇത്തരത്തിലുള്ള ഘടകങ്ങളെല്ലാം ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. തിരകോടി കൊണ്ടുവായോ പടിവാതിൽക്കൽ. ചായാമൻസ കേരളത്തിലും സുലഭമാണ്. ഈ സസ്യത്തെ കുറിച്ചാണ് ഡോക്യുമെന്ററിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. HP ന്യൂസ് 24/7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരു സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വിഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ 2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു.
സെറയുടെ സരോസ് ടൈലർ ഷോറൂം, സരോസ് സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarosanitary@gmail.com. സരോസ് സാനിറ്ററി ആറ്റിങ്ങൽ.